ജയ്ക്ക് തന്നെ പറഞ്ഞു വ്യവസായ മന്ത്രി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അഴിമതി ഇല്ല എന്ന് ജയ്ക്ക് ഇപ്പോൾ പറയുന്നു രണ്ടും കൂടി എങ്ങനെ എങ്ങനെ പറയാനാകും പറയാനാകും ഒരു റീഎൻട്രിക്ക് ആരംഭത്തിൽ അപമാനം അഴിമതി അഴിമതിയില്ലെന്നും ജയ്ക്ക് അതിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യവസായ മന്ത്രി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ജയ്ക്ക് പറയുന്നു അപ്പോൾ അഴിമതി ഇല്ലെന്ന് ജയ്ക്ക് ഇപ്പോൾ എങ്ങനെ പറയും എന്റെ ആദ്യത്തെയും ഇപ്പോഴത്തേയും വാദം എന്താണ് ഞങ്ങൾ പറയുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ സ്ഥാപനത്തെ സംബന്ധിച്ച് സേഫ് കേരള പദ്ധതിയെ സംബന്ധിച്ച് കരാറോ ഉപകരാറോ ടെൻഡർ നടപടികളോ ഇതുവരെ നൽകിയതിനെയും പൂർത്തിയാക്കിയതിനെയും സംബന്ധിച്ച് അത് കെൽട്രോൺ ആവട്ടെ എസ് ആർ ഐ ടി ആവട്ടെ നിങ്ങൾ സൂചിപ്പിച്ച മറ്റ് സ്ഥാപനങ്ങളാവട്ടെ ഏതുമാവട്ടെ ഈ സ്ഥാപനങ്ങൾക്ക് കരാർ നൽകിയതിനെ സംബന്ധിച്ച് വസ്തുതാപൂർവവും ആധികാരികവുമായി അഴിമതിയുടെ ഒരു അംശം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വിവരവും ആധികാരികമായ ഒരു രേഖയും ഇതുവരെ നമ്മളുടെ പബ്ലിക് ഡൊമൈനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇതിനെ സംബന്ധിച്ച് ഇന്നലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച അഴിമതിയുടെ ലാഞ്ചന കലർന്ന ഒരു വാർത്തയുടെ സുപ്രധാനമായ തലക്കെട്ട് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് നടത്തിയ ഗസ്റ്റ് ഹൗസ് വഴിയുള്ള താമസത്തിന് കൊടുക്കുവാനുള്ള പണത്തിന്റെ ക്രയവിക്രയം ഈ സ്ഥാപനങ്ങളിൽ പെട്ട ഒരു സ്ഥാപനവുമായി നടത്തി എന്നുള്ള അനിതര സാധാരണമായ കണ്ടെത്തലാണ് ാണ് ആ കണ്ടത്തിൽ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വളഞ്ഞു പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നോക്കൂ ജയ്ക്കിന് ഒരു കമ്പനിയുടെ പേര് പറയാൻ മാത്രമാണ് മടി ആ കമ്പനിയുടെ പേരാണ് പറയുന്നത് മടിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ജയ്ക്ക് ജയ്ക്കിന് പറയാൻ മടിയുള്ള കമ്പനിയുടെ പേരാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കൾ പറയുന്നതുപോലെ കരാർ കൊടുത്തു ഉപകരാർ കൊടുത്തു അങ്ങനെ ഒന്നുമല്ല അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ സംഭവങ്ങളാണ് ഇപ്പോൾ ഇതെല്ലാം പ്രസാഡിയോ എന്ന ഒറ്റ കമ്പനിയിൽ നിന്നാണ് ഈ ഇടപാടിന്റെ ഈ പദ്ധതിയുടെ ആശയം പോലും തുടങ്ങിയത് മോട്ടോർ വാഹന വകുപ്പ് പോലും അറിയുന്നതിന് മുമ്പ് ഇവർ ഇതിനൊരു കരുക്കൽ നീക്കി തുടങ്ങിയിരുന്നു എന്നതിന് കൃത്യമായ വിവരങ്ങൾ ഇന്ന് കേരള സമൂഹത്തിന് മുന്നിലുണ്ട് സി പി എം എത്ര അവഗണിച്ചാലും സി പി എം എത്ര കേട്ടില്ല എന്ന് നടിച്ചാലും